ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ബ്രിട്ടീഷ് പവറിൻ്റെ എക്സ്പാൻഷനും അവരുടെ കൺസോളിഡേഷനുമാണ്. അവരെങ്ങനെയാണ് ഇന്ത്യയിൽ വന്നിട്ട് അവരുടെ ആ ഒരു സ്ഥാപനം ആ ഒരു പിടിച്ചടക്കിയത്, അവരെങ്ങനെ അവരെ പവർ എക്സ്പാൻഡ് ചെയ്തു, അതൊക്കെ ബേസ് ചെയ്തിട്ടുള്ള ക്ലാസ് ആണ്. ഓക്കെ, ദിസ് ഇസ് ചാപ്റ്റർ 5 ഓഫ് സ്പെക്ട്രം. ഓക്കെ, നമ്മൾ സ്പെക്ട്രത്തിലെ രണ്ട് മൂന്ന് ചാപ്റ്റേഴ്സും കൂടെ തീർക്കാനുണ്ട്. സാരമില്ല, അത് നിങ്ങൾ വായിച്ച് തീർക്കുക. ഓക്കെ, അത് ഏതൊക്കെ ചാപ്റ്റേഴ്സ് ആണ് പഠിക്കേണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരാം, അതുകൊണ്ട് അങ്ങ് വായിച്ചങ്ങ് തീർക്കുക. ഓക്കെ, സോ ഇന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് എക്സ്പാൻഷൻ കൺസോളിഡേഷൻ ഓഫ് ബ്രിട്ടീഷ് പവർ ഇൻ ഇന്ത്യ. സോ എൻറ്റയർ ഇമ്പീരിയൽ ഹിസ്റ്ററി ഓഫ് ബ്രിട്ടൻ എന്ന് പറയുന്നത് നമുക്ക് രണ്ട് ഫേസ് ആയിട്ട് ചെയ്യാം. ഒന്നാമത്തെ ഫേസ് എന്ന് പറയുന്നത് അറ്റ്ലാന്റിക് ടുവേർഡ്സ് അമേരിക്ക ആൻഡ് വെസ്റ്റ് ഇൻഡീസ്. സെക്കൻഡ് ഫേസ് എന്ന് പറയുന്നത് 1783 തൊട്ട് പീസ് ഓഫ് പാരീസിന് ശേഷം ഈസ്റ്റ് ഏഷ്യ, ആഫ്രിക്ക ആ ഏരിയകളിലാണ്. So the imperial history of Britain started with the conquest of Ireland in the 16th century. Ireland conquer ചെയ്തതോടുകൂടിയാണ് അവരുടെ ഒരു ഇമ്പീരിയൽ ഹിസ്റ്ററി സ്റ്റാർട്ട് ചെയ്തത്. പിന്നെ ഇംഗ്ലീഷ് ദെൻ സ്പ്രാങ് അപ്പോസ് ന്യൂ റോമൻസ് ആയിട്ട് അവർ എന്ത് ചെയ്തു, അവർ ഉയർത്തെഴുന്നേക്കാണ് ചെയ്തത്. പോസ്റ്റ് എൻലൈറ്റ്മെന്റ് ഇന്റലക്ച്വലിന് ശേഷം ബ്രിട്ടൻ ഒരുപാട് പേര് അവർ ഓറിയന്റ് പീപ്പിൾസ് ആണെന്നും അങ്ങനെയാണെന്നും ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് അവർ പറയാൻ തുടങ്ങി. എന്ന് ബ്രിട്ടീഷുകാർ അറിഞ്ഞുകൊണ്ടാണോ അറിയാതെയാണോ നമ്മളെ കോൺക്വസ്റ്റ് ചെയ്തത്? ഓക്കെ, ഹിസ്റ്റോറിയൻസ് അതിൻ്റെ പേരിൽ ഭയങ്കരമായ ഡിസ്ട്രിബ്യൂഷൻ ഉണ്ട്, അത് നിങ്ങൾ നോക്കണ്ട. അതായത് കുറച്ച് പേര് പറയുന്നത് അവർ പ്രോഫിറ്റിന് വേണ്ടിയല്ല, അവർ ജസ്റ്റ് ട്രേഡിന് വേണ്ടി വന്നതാണ്, പക്ഷേ സിറ്റുവേഷൻസ് ഒക്കെ ഇങ്ങനെ ആയി അവർ അവസാനം കോൺകർ ചെയ്തു. ചിലർ പറയുന്നത് കോൺക്വസ്റ്റിന് വേണ്ടി തന്നെയാണ് വന്നത്, അല്ലെങ്കിൽ അവർ റൈവൽസിനായ പോർച്ചുഗീസിനും ഫ്രഞ്ചിനെയൊക്കെ അടിച്ചോട്ടിക്കുമോ. ഓക്കെ, സോ ഇതൊക്കെ ഒരു ഇതാണ്, സർവേ പോലെയാണ്. നമുക്ക് മെയിൻസിന് ചോദിക്കുവാണെങ്കിൽ എഴുതാം എന്നുള്ളതല്ലാതെ നമ്മുടെ പ്രിലിംസിന് ഇതിന് യാതൊരു ഉപയോഗവും ഇല്ല, ജസ്റ്റ് വായിച്ചങ്ങ് പോവാം. 18th സെഞ്ചുറിയുടെ മിഡിലോടുകൂടി ഒരുപാട് ഹിസ്റ്റോറിക്കൽ ഫോഴ്സസ് ഉപയോഗിച്ചു. ഓക്കെ, ഒരുപാട് പുതിയ ഡിറക്ഷനിലേക്ക് ഇന്ത്യ മൂവ് ചെയ്യാൻ തുടങ്ങി. ആംഗ്ലോ ഫ്രഞ്ച് സ്ട്രഗിൾ സ്റ്റാർട്ട് ചെയ്തു, വാർ ഓഫ് ഓസ്ട്രിയൻ സക്സഷൻ വന്നു, പിന്നെ 1757 ആയപ്പോൾ നമ്മുടെ ബാറ്റിൽ ഓഫ് പ്ലാസി വന്നു, പിന്നെ തേർഡ് ബാറ്റിൽ ഓഫ് പാനിപ്പട്ട് വന്നു. അങ്ങനെ ബാറ്റിൽസ് ആൻഡ് ബാറ്റിൽസ് ഒക്കെ ആയിട്ട് ബ്രിട്ടീഷ് സക്സസ് ആണ് ഏറ്റവും അവസാനം വന്നെത്തിയത്. എന്തുകൊണ്ട് ബ്രിട്ടീഷ് സക്സസ് എന്ന് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അവർ വളരെയധികം നല്ല ആംസും മിലിറ്ററി സ്ട്രാറ്റജിയും ഒക്കെ ഉള്ള ആൾക്കാരായിരുന്നു. മിലിറ്ററി ഡിസിപ്ലിൻ, റെഗുലർ സാലറി ഒക്കെ ഉള്ള ആൾക്കാരായിരുന്നു. സിവിൽ ഡിസിപ്ലിൻ ഉണ്ടായിരുന്നു, ഫെയർ സെലക്ഷൻ ഉണ്ടായിരുന്നു, ബ്രില്യൻ ലീഡർഷിപ്പ്, അതായത് സർ ഐറി കൂഡ്, ലോർഡ് ലേക്ക്, ആർതർ വെല്ലസ്ലി പോലത്തെ ബ്രില്യൻ ആയിട്ടുള്ള ലീഡേഴ്സ് ആയിരുന്നു ഏറ്റവും മുന്നിൽ നിന്ന് നയിച്ചത്. പക്ഷെ ഇന്ത്യൻ സൈഡിലൊക്കെ ഹൈദർ അലി, ടിപ്പു സുൽത്താൻ അവരൊക്കെ എന്താ പറയാ ഉണ്ടെങ്കിൽ പോലും അവരൊരു ഇന്റഗ്രേറ്റഡ് എഫേർട്ട് അല്ല, മാറി മാറി നിന്നായിരുന്നു, ഇൻഡിപെൻഡന്റ് ആയിട്ടാണ് അവർ ചെയ്തത്. സ്ട്രോങ് ഫിനാൻഷ്യൽ ബാക്കപ്പ് ഉണ്ടായിരുന്നു ഇംഗ്ലീഷ് കമ്പനിക്ക്. ഓക്കെ, ഇവർക്ക് ഇവിടെ മാത്രമല്ല വേറെ പല കോളനീസും ഉണ്ട്, അവിടെ നിന്ന് ഒരുപാട് ഇൻകം കിട്ടുന്നുണ്ട്. പിന്നെ നാഷണലിസ്റ്റ് പ്രൈഡ്. ഓക്കെ, ബ്രിട്ടീഷ് പീപ്പിളിലെ എക്കണോമിക് മെറ്റീരിയൽ അഡ്വാൻസ്മെന്റ് ഉള്ള, അപ്പോൾ വീക്ക് ഡിവൈഡഡ് അമംഗ് ഇന്ത്യൻസ് ആയിരുന്നു നമുക്ക് ആ ടൈമിൽ ഉണ്ടായിരുന്നത്. സോ അതുകൊണ്ട് അവർക്ക് ഈസി ആയിട്ട് കോൺക്വർ ചെയ്യാൻ പറ്റി. ഓക്കെ, അപ്പൊ ബംഗാൾ എങ്ങനെ കോൺക്വർ ചെയ്തു എന്നുള്ളതാണ്. ബംഗാൾ ആയിരുന്നു മുഗൾ എംപയറിലെ തന്നെ ഏറ്റവും റിച്ചസ്റ്റ് പ്രൊവിൻസ്. അത് നമ്മുടെ ഇപ്പോഴത്തെ ബംഗ്ലാദേശും കൂടെ ഇൻക്ലൂഡഡ് ആയിരുന്ന ഏരിയ ആണ്. നവാബ് അവരുടെ അതോറിറ്റി ബീഹാറിലും ഒഡീഷയിലും എന്ത് ചെയ്തു, കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തു. പക്ഷേ എക്സ്പോർട്ട് ഓഫ് ബംഗാൾ ടു യൂറോപ്പ് എന്ന് പറഞ്ഞ ഏതൊക്കെ സാധനങ്ങളായിരുന്നു, സാൾട്ട് ബീറ്റർ, റൈസ്, ഇൻഡിഗോ, പെപ്പർ, ഷുഗർ, സിൽക്ക്, കോട്ടൺ, ടെക്സ്റ്റൈൽസ്, ഹാൻഡിക്രാഫ്റ്റ്സ് ഒക്കെ ആയിരുന്നു. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഹാഡ് വൈറ്റൽ കൊമേഴ്ഷ്യൽ ഇൻട്രസ്റ്റ് ഇൻ ട്രേഡിംഗ് ഇൻ ബംഗാൾ, ആസ് നിയർലി 60% ഓഫ് ദ ബ്രിട്ടീഷ് ഇമ്പോർട്ട് ഫ്രം ഏഷ്യ കൺസിസ്റ്റ് ഓഫ് ഗുഡ്സ് ഫ്രം ബംഗാൾ. ഡ്യൂറിംഗ് 60s 30s ദ റെഗുലർ കോൺടാക്ട് ഓഫ് ബ്രിട്ടീഷ് വിത്ത് ബംഗാൾ കണ്ടിന്യൂഡ് വെൻ ദ എസ്റ്റാബ്ലിഷ് ഫാക്ടറീസ് ഇൻ ബലാസൂർ, ഹുഗ്ലി, കസീം ബസാർ, പാട്ന ആൻഡ് ധാക്ക. By 1690s, the foundation of Calcutta by East India Company completed the process of English commercial settlement in Bengal. Okay, and 3000 രൂപ ആനുവലി അടച്ചുകൊണ്ട് അവർക്ക് ബംഗാളിൽ തന്നെ ഫ്രീ ആയിട്ട് ട്രേഡ് ചെയ്യാൻ അനുവാദം കിട്ടുകയും, പിന്നെ ആ 1700s മുർഷിദ് ഖുലി ഖാൻ ആയിരുന്നു ദിവാൻ ഓഫ് ബംഗാളായി മാറിയത്. അദ്ദേഹത്തിന്റെ ഡെത്ത് വരെ 1727 വരെ അദ്ദേഹമാണ് റൂൾ ചെയ്തത്. അദ്ദേഹം സക്സീഡ് ചെയ്തതാണ് ഷുജാവുദ്ദീൻ, അതിനുശേഷം സർഫറാസ് ഖാൻ. ഓക്കെ, മുർഷിദ് ഖുലി ഖാൻ ആയിരുന്നു ബികം റൂളർ ആയപ്പോൾ അദ്ദേഹത്തിന് അലിവർദി ഖാൻ കൊല്ലുകയും അലിവർദി ഖാൻ പിന്നീട് റൂൾ ചെയ്യുകയും ചെയ്യുകയാണ് ഉണ്ടായത്. അണ്ടർ ദീസ് റൂളേഴ്സ് ബംഗാൾ വളരെയധികം പ്രോഗ്രസ് ആണ് ഉണ്ടായത്. ഓക്കെ, പക്ഷെ എന്നാൽ പോലും ബാക്കിയുള്ള ഇന്ത്യയിലെ ഏരിയാസ് എല്ലാം ഡിസ്റ്റർബ് ആവണമെങ്കിൽ പോലും ബംഗാൾ മാത്രം ഇതിലൊന്നും ഡിസ്റ്റർബ് ആയില്ല. ബിക്കോസ് അത് ആ ഒരു ഈ വെസ്റ്റ് ഏറ്റവും ഈസ്റ്റേൺ സൈഡിൽ കിടക്കുന്ന സ്ഥലമായതുകൊണ്ട് തന്നെ, ഭയങ്കര വലിയ കാടുകളായതുകൊണ്ട് തന്നെ ആ ഒരു ഏരിയയിലേക്ക് ആൾക്കാർ പോകുന്നത് വളരെ കുറവായിരുന്നു. അവിടെ എക്സ്പാൻഷൻ അല്ലെങ്കിൽ അവിടെ മിലിറ്ററി ഇൻവേഷൻ വളരെ
കുറവായിരുന്നു. സോ ഓൾമോസ്റ്റ് ഓൾ ഗവർണേഴ്സ് ബംഗാൾ സ്ട്രോങ്ലി റിസെന്റഡ് ദ സ്പെഷ്യൽ പ്രിവിലേജസ് എൻജോയ്ഡ് ബൈ ദ ഇംഗ്ലീഷ് കമ്പനി. ഇംഗ്ലീഷ് കമ്പനിക്ക് കിട്ടിയ എല്ലാ സാധനങ്ങളിലും എല്ലാവർക്കും ഭയങ്കര അസൂയ ഉണ്ടായിരുന്നു. ബിക്കോസ് ഇംഗ്ലീഷ് കമ്പനിക്ക് അവിടെ ഫ്രീ ആയിട്ട് ട്രേഡ് ചെയ്യാന്ന് പറയുന്നത് പ്രൊവിൻസിന്, ആ ഒരു രാജ്യത്തിന് തന്നെ ഒരു വലിയ എക്സിക്യൂഷൻ റവന്യൂ ലോസ് ആണ് ഉണ്ടായിരിക്കുന്നത്. സോ ദ ഫ്രിക്ഷൻ ബിറ്റ്വീൻ ദ ഇംഗ്ലീഷ് കൊമേഴ്ഷ്യൽ ഇൻട്രസ്റ്റ് ആൻഡ് ദ ബംഗാൾ ഗവൺമെന്റ് എന്ന് പറയുന്നതാണ് അവിടെ ഏറ്റവും വലിയ പ്രശ്നം ഉണ്ടായത്. 1757 മുതൽ 1765 വരെ ദ പവർ ഗ്രാജുവലി ഗോട്ട് ട്രാൻസ്ഫർ ഫ്രം നവാബ് ഓഫ് ബംഗാൾ ടു ബ്രിട്ടീഷ്. പയ്യെ പയ്യെ ബ്രിട്ടീഷുകാരെ കിട്ടി. 1741 അലിവർദി ഖാൻ ഡെപ്യൂട്ടി ഗവർണർ ഓഫ് ബിഹാർ സർഫറാസ് ഖാനെ കൊല്ലുകയും ബംഗാളിലെ പുതിയ സുബാദാറായിട്ട് ചുമതലയേൽക്കുകയും ചെയ്യുന്നു. അലിവർദി ഖാൻ പിന്നെ 15 വർഷം അവിടെ ഭരിക്കുകയും ആ സമയത്താണ് മറാത്താസിന്റെ അറ്റാക്ക് വരുന്നതും അവരെ ഫോട്ടോ ഓഫ് ചെയ്യുകയും ചെയ്യുന്നത്. ഇംഗ്ലീഷും ആ സമയത്ത് മറാത്ത ഇൻകർക്കഷനെ വളരെയധികം യൂസ് ചെയ്യുകയും നവാബിന്ന് ഒരു പെർമിഷൻ കിട്ടിയിട്ട് അവിടെ ഒരു ഫോർട്ട് വില്യം പണിയുകയും ചെയ്യുന്നു. ലേറ്റർ അലിവർദി ഖാൻസ് അപ്രിഹെൻഷൻ വെർ ഡ്രോൺ ടു കർണാടക റീജിയൻ. അലിവർദി ഖാൻ കർണാടക ആ ഏരിയയിൽ വളരെയധികം കോൺസെൻട്രേറ്റ് ചെയ്തു. പക്ഷേ അവർ പക്ഷേ യൂറോപ്യൻ കമ്പനീസ് എല്ലാം എല്ലാ പവറും യൂസ് ചെയ്തിട്ട് യൂറോപ്യൻസിനെ ബംഗാളിൽ നിന്ന് എന്ത് ചെയ്യാന്ന് വിചാരിച്ചു, ഓടിക്കാം എന്ന് വിചാരിച്ചു. അപ്പോൾ അദ്ദേഹം 1757 മരിക്കുകയും പിന്നെ അദ്ദേഹത്തിന്റെ ഗ്രാൻഡ് സൺ ആയ സിറാജുദ്ദൗള വരുന്നു. യങ്സ്റ്റ് ഡോട്ടർ ആയ സൺ ഓഫ് അലിവദീസ് യങ്സ്റ്റ് ഡോട്ടർ, അയാളുടെ ഏറ്റവും ഇളയ മകളുടെ മോനാണ് സിറാജുദ്ദൗള, അദ്ദേഹം വരുന്നു. സിറാജുദ്ദൗളയുടെ മുന്നിൽ വരുന്നതെന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ ജസ്റ്റ് 20th ഇയർ ആയപ്പോഴാണ്, യൂത്തിലാണ് സിറാജ് അവിടെ ഇതായിട്ട് വരുന്നത്, ആരായിട്ട് വരുന്നത്, അവിടുത്തെ മെയിൻ എന്താ പറയുക, നവാബായിട്ട് വരുന്നത്. സോ അദ്ദേഹത്തിൻ്റെ ഒരു കസിൻ ഉണ്ട് നവാബ് ഓഫ് പൂർണിയ ഷൗക്കത്ത് ജാ, ഒരു പിന്നെ ഒരു ഹോസ്റ്റൈൽ ആൻറ്റി ഉണ്ട് ഗസീറ്റി ബീഗം, ഒരു ചൈൽഡ്ലെസ് വിഡോ ആണ്, പിന്നെ ഒരു റെബല്യസ് കമാൻഡർ ഉണ്ട് മിർ ജാഫർ. ഓക്കെ, ഇവരെല്ലാവരും ഉണ്ട്. ഓക്കെ, ഇവരെല്ലാവരും കൂടെ ചേർന്നിട്ട് ഇയാളെ എങ്ങനെയെങ്കിലും ഓടിക്കുക എന്നുള്ളതാണ്. പിന്നെ അതിനകത്ത് കോർട്ടിനകത്ത് തന്നെ ജഗത് സേത്, ഓമി ചന്ദ്, റായ് ബല്ലബ്, റായ് ദുർലഭ് ഇവരെല്ലാം ഇയാൾക്ക് എതിരായിരുന്നു. സോ ഇന്റേണൽ റൈവൽ എല്ലാം സിറാജിന്റെ പൊസിഷന് വളരെ അധികം എഗെയിൻസ്റ്റ് ആയിരുന്നു. സോ ഇംഗ്ലീഷ് കമ്പനിയുടെ പിന്നെ ഇംഗ്ലീഷ് കമ്പനിയും അവർ ഭയങ്കരമായിട്ട് കൂടുകയാണ് അവരുടെ പവർ. സോ ഇമ്പൾസീവ് ബൈ നേച്ചർ ലാക്കിംഗ് എക്സ്പീരിയൻസ് സിറാജ് വളരെ ഇൻസെക്യൂർ ആയി. സോ അദ്ദേഹം വളരെയധികം ആക്ട് ചെയ്തു. അയാൾ ആദ്യം എന്ത് ചെയ്തു വെച്ചാൽ ഷൗക്കത് ജാങ്ങിനെ ഡിഫീറ്റ് ചെയ്യുകയും അദ്ദേഹത്തിനെ ഒരു ബാറ്റിൽ കൊല്ലുകയും ഗസീറ്റി ബീഗിനെ അദ്ദേഹം അവരുടെ ട്രഷേഴ്സ് എല്ലാം എടുത്ത് മാറ്റുകയും മിർ ജാഫറിനെ ഡിസ്മിസ് ചെയ്യുകയും അതിനു പകരം മിർ മദനെ അവിടുത്തെ ഓഫീസറായിട്ട് നിയമിക്കുകയും ചെയ്തു. കാശ്മീരി ഓഫീസറായ മോഹൻലാൽ ആയിരുന്നു അവിടുത്തെ ഓവർ മജിസ്ട്രേറ്റ് ആയിട്ട് ആക്കുകയും അദ്ദേഹം ആൾമോസ്റ്റ് ലൈക്ക് നമ്മളെ PM പോലെ, പ്രൈം മിനിസ്റ്റർ പോലെ ആക്ട് ചെയ്യുകയും ചെയ്തു. ഇത് ഇത്രയും ഇയാൾ ഇത്രയും കാര്യം ചെയ്തുകൊണ്ടാണ് ഇവിടെ ഏറ്റവും വലിയ പ്രശ്നം വരുന്നത്. അപ്പോൾ ഒഫീഷ്യൽസ് ഓഫ് കമ്പനി എന്ത് ചെയ്യുന്നു വെച്ചാൽ ഈ മിസ്യൂസ് ഓഫ് ട്രേഡ് പ്രിവിലേജസ് ഒക്കെ വളരെയധികമായിട്ട് മിസ്യൂസ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ഇത് നവാബിൻ്റെ ഫൈനാൻസിനെ വളരെയധികം ബാധിക്കാൻ തുടങ്ങി. മാത്രമല്ല ഇംഗ്ലീഷ് എന്ത് ചെയ്തു, കൽക്കട്ട ഫോർട്ടിഫൈ ചെയ്തു, നവാബിൻ്റെ പെർമിഷൻ കൂടാതെ കൽക്കട്ട ഫോർട്ടിഫൈ ചെയ്തു. സോ കമ്പനി എന്ത് ചെയ്തു, കമ്പനി പിന്നെ വീണ്ടും അയാളെ കൃഷ്ണദാസായ ഒരു പ്രിറ്റിയസ് ഒഫൻഡർ ഉണ്ടായിരുന്നു, അപ്പോൾ അയാളെ അവർക്ക് അസൈലം കൊടുക്കുകയും ചെയ്തു കമ്പനി. സോ കമ്പനി ഓൺ ഇറ്റ്സ് പാർട്സ് എക്സ്പെക്ടഡ് ദാറ്റ് സിറാജ് വുഡ് ഡ്രാസ്റ്റിക്കലി റെഡ്യൂസ് ഇറ്റ്സ് ട്രേഡ് പ്രിവിലേജസ് ഇൻ കൊളൂഷൻ വിത്ത് ഫ്രഞ്ച് ഇൻ ബംഗാൾ. സോ അദ്ദേഹം കമ്പനി വിചാരിച്ചതെന്ന് വെച്ചാൽ അവരെ ട്രേഡ് വേസ് കുറച്ചിട്ട് ഫ്രഞ്ച് ഇൻ ബംഗാളുമായിട്ട് കൂടും എന്നാണ്. പക്ഷേ സിറാജ് അറ്റാക്ക് ചെയ്തപ്പോൾ ഇംഗ്ലീഷുകാർ ഭയങ്കരധികം പേടിച്ചു. പിന്നെ എന്ന് വെച്ചാൽ ബ്ലാക്ക് ഹോൾ ട്രാജഡി എന്ന് പറയുന്നത് ഇംഗ്ലീഷുകാർ പറയപ്പെടുന്ന ഒരു സംഭവമാണ്. സിറാജുദ്ദൗള 146 ഇംഗ്ലീഷ് പേഴ്സൺസിനെ അവരൊരു ടൈനി റൂമിലാക്കി, അതിൽ 123 സഫോക്കേഷൻ കാരണം മരിച്ചു എന്നാണ് പറയപ്പെടുന്നത്. അത് കഥയാണോ അല്ലയോ എന്ന് ഇതുവരെ അറിയത്തില്ല. സോ അപ്പോൾ അങ്ങനെ ഒരു ബ്ലാക്ക് ഹോൾ ട്രാജഡിയും ഇയാളുടെ മണ്ടയിൽ കൊണ്ട് വയ്ക്കുന്നു, സിറാജുദ്ദൗള ചെയ്തു എന്നും പറഞ്ഞ് പറയുന്നു. അപ്പോൾ റോബർട്ട് ക്ലൈവ് കൽക്കട്ടയിൽ വലിയധികം ഫോഴ്സുമായിട്ട് എത്തുന്നു, നമ്മുടെ അടുത്ത ഇംഗ്ലീഷ് പൊസിഷൻ സ്ട്രെങ്തൻ ചെയ്തു. മാത്രമല്ല ക്ലൈവ് മിർ ജാഫർ, റായ് ദുർലഭ്, ജഗത് സേത്ത്, ഒമി ചന്ദ് അയാളുടെ മറ്റേ സിറാജുദ്ദൗളയുടെ അഗേൻസ്റ്റ് എല്ലാവരുമായിട്ട് ചേർന്നിട്ട് ഒരു അലയൻസ് വെക്കുന്നു. അവരുടെ ഡീലിൻ്റെ പ്രകാരം മിർ ജാഫർ ഇയാൾ മാറിയാൽ, ആര് നമ്മുടെ സിറാജുദ്ദൗള മാറുകയാണെങ്കിൽ ഇയാൾ നവാബ് ആക്കുകയും പിന്നെ സീക്രട്ട് അലയൻസ് വെക്കുകയും ചെയ്യുന്നു. സോ ഇംഗ്ലീഷ് വിക്ടറി ഇൻ ദ ബാറ്റിൽ ഓഫ് പ്ലാസി വാസ് ഡിസൈഡഡ് ബിഫോർ ദ ബാറ്റിൽ വാസ് ഈവൻ ഫോൾഡ്, ബിക്കോസ് കോൺസ്പിറസിയിൽ സിറാജിൻ്റെ തന്നെ ഫോഴ്സസിനെ ക്ലൈവിൻ്റെ കുറച്ച് ഫോഴ്സ് കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റി, ഡിഫീറ്റ് ചെയ്യാൻ പറ്റി. സിറാജുദ്ദൗള ക്യാപ്ചർ ചെയ്തു, മർഡർ ചെയ്തു. ഓക്കെ, പിന്നെ ബാറ്റിൽ ഓഫ് പ്ലാസി ആയിരുന്നു ബംഗാളിനെ
ഇവരുടെ കയ്യിൽ കിട്ടിയത്, ഇംഗ്ലീഷ് കിട്ടിയത്. അപ്പോൾ ആസ് എ റിസൾട്ട് ഓഫ് ദിസ് വിക്ടറി മിർ ജാഫർ എന്തായി, ബംഗാളിലെ നവാബായി. അദ്ദേഹത്തിന് ഒരുപാട് സംസ് ഓഫ് മണിയും 24 പർഗാനാസും കൊടുത്തു. ദ ബാറ്റിൽ ഓഫ് പ്ലാസി ഹാഡ് എ പൊളിറ്റിക്കൽ സിഗ്നിഫിക്കൻസ് ബിക്കോസ് അതായിരുന്നു ആക്ച്വലി ബ്രിട്ടീഷ് എംപയറിന്റെ തന്നെ ഫൗണ്ടേഷന് കൊടുത്തത്. ബിക്കോസ് അത് ലാർജ് ടെറിട്ടറി, ബംഗാൾ എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞില്ലേ, വളരെയധികം റിച്ച് പൊസിഷൻ റിസോഴ്സസ് ഉള്ള ടെറിട്ടറിയാണ്. ആ ടെറിട്ടറി ഫുൾ ഇംഗ്ലീഷുകാർക്ക് കിട്ടി. സോ ദ ബാറ്റിൽ എസ്റ്റാബ്ലിഷ് ദ മിലിറ്ററി സുപ്രീമസി ഓഫ് ഇംഗ്ലീഷ് ബിക്കോസ് ബംഗാൾ, ബിക്കോസ് നമ്മുടെ ഇംഗ്ലീഷുകാർക്ക് വളരെ കുഞ്ഞ് ആർമിയാണ് ഉണ്ടായിരുന്നത്, പക്ഷെ സിറാജ് ദൗളയ്ക്ക് വളരെ വലിയൊരു ആർമിയാണ് ഉണ്ടായിരുന്നത്. ഒരു പ്രോപ്പർലി എക്വിപ്ഡ് മിലിറ്ററി ഫോഴ്സും ഉണ്ടെങ്കിൽ തന്നെ നമ്മുടെ ഇന്ത്യയിലുള്ള റൂളേഴ്സിനെയൊക്കെ കൊല്ലാൻ പറ്റും, അല്ലെങ്കിൽ അവരെയൊക്കെ എടുത്ത് കളയാൻ പറ്റും എന്ന് തെളിയിച്ചൊരു യുദ്ധമാണ് ബാറ്റിൽ ഓഫ് പ്ലാസി. അത് കഴിഞ്ഞിട്ട് മിർജാഫറിനാക്കിയല്ലോ, മിർജാഫറിന് പക്ഷേ ഇടയ്ക്കിടയ്ക്ക് ക്ലൈവ് വന്ന് ചൊറിയും, മനസ്സിലായല്ലേ. ഇടയ്ക്കിടയ്ക്ക് ക്ലൈവ് വന്നിട്ട് എന്തിന് വാങ്ങുന്നു വാങ്ങുന്നു എന്ന് പറഞ്ഞൊക്കെ ചോദിക്കും. മീൻസ് അവിടെ എന്തുകൊണ്ടാണ് ആ ഒരു ടാക്സ് വാങ്ങുന്നത്, ടാക്സ് വാങ്ങാൻ പാടില്ല എന്ന് ഇടയ്ക്കിടയ്ക്ക് വന്ന് ക്ലൈവ് വന്നിട്ട് പറയും ഞങ്ങൾക്കുള്ള മണിയാണ് എന്നൊക്കെ പറഞ്ഞ് ക്ലൈവ് വന്ന് ചൊറി. സോ ഈ എൻഡ് കോൺസ്പിറസി വിത്ത് ഡച്ച് ഓഫ് ദ ചിൻസുള. സോ മിർജാഫർ എന്ത് ചെയ്തു, ഡച്ചുമായിട്ട് ഒരു കോൺസ്പിറസി ചെയ്തു. പക്ഷെ ഡച്ച് എന്ന് പറയുന്നത് ഇംഗ്ലീഷ് ഫോഴ്സസുമായിട്ട് ബെദാറ ബാറ്റിൽ ഓഫ് ബിദാറയിലെ നവംബർ 1759 ഡച്ച് എന്ത് ചെയ്തു, പോയി. അപ്പോൾ ഈ ഒരു ഡച്ചുമായിട്ട് ഈ മിർജാഫർ ഈ സംഭവം ചെയ്തത് ഇംഗ്ലീഷുകാർ പറഞ്ഞു. സോ ഈ ട്രഷറിയും മിർജാഫറിനെ വളരെയധികം ഇംഗ്ലീഷുകാരുമായിട്ട് വളരെയധികം തെറ്റിച്ചു. സോ മീൻ വെൽ മിറാൻ ദ സൺ ഓഫ് ജാഫർ മരിക്കുകയും പിന്നെ ഒരു പുതിയ നവാബിന് വേണ്ടിയിട്ട് മിർ കാസിമും മിറാന്റെ സണ്ണും തമ്മിൽ അടിയാവുകയും ചെയ്യുന്നു. അതിൽ വാൻസിട്ടാട്ട്, ഗവർണർ ഓഫ് കൽക്കട്ടയിലെ വാൻസിട്ടാട്ട് മിർ കാസിമിന്റെ ക്ലെയിം സപ്പോർട്ട് ചെയ്യുകയും കമ്പനി സൈൻ ചെയ്യുകയും ചെയ്യുന്നു. അതിലുള്ള ഏറ്റവും വലിയ സംഭവം എന്ന് പറഞ്ഞാൽ മിർ കാസിം എഗ്രി ചെയ്തതെന്ന് വെച്ചാൽ ബർദ്വാൻ, മിഡ്നാപൂർ, ചിറ്റാഗോങ് എന്ന ഡിസ്ട്രിക്റ്റ് ഒക്കെ കമ്പനിക്ക് വിട്ടെഴുതി കൊടുത്തു. പിന്നെ ട്രേഡ് ഓഫ് സിൽഹറ്റിൽ ഹാഫ് ഓഫ് ദ ഷെയർ കമ്പനിക്ക് കിട്ടും. എല്ലാ ഔട്ട്സ്റ്റാൻഡിംഗ് ഡ്യൂസും മിർ കാസിം എഴുതി തരാന്ന് പറയുന്നു, അല്ല എഴുതി തള്ളാന്ന് പറയുന്നു. കമ്പനി അവർക്ക് കൊടുക്കാനുള്ള എല്ലാ ഡ്യൂസും എഴുതി തള്ളാന്ന് പറയുന്നു. പിന്നെ മിർ കാസിം പ്രോമിസ് ടു പേ സം ഓഫ് ₹5 lakh ടുവേർഡ്സ് ഫൈനാൻസിങ് കമ്പനീസ് വാർ എഫേർട്സ് ഇൻ സൗത്ത് ഇന്ത്യ. പിന്നെ മിർ കാസിമിന്റെ എനിമീനെ കമ്പനിയുടെ എനിമീനായിട്ട് കാണാൻ തീരുമാനിച്ചു. സോ മാത്രമല്ല അവരുടെ ഫ്രണ്ട്സിന് കമ്പനിയുടെ ഫ്രണ്ടും. പിന്നെ ഇറ്റ് വാസ് എഗ്രീഡ് ദാറ്റ് ദ ടെനൻസ് ഓഫ് നവാബ് ടെറിട്ടറി വുഡ് നോട്ട് ബി അലൗഡ് ടു സെറ്റിൽ ഇൻ ലാൻഡ്സ് ഓഫ് കമ്പനി. ഓക്കെ, സോ അണ്ടർ ദ പ്രഷർ ഓഫ് ദ കമ്പനി മിർ ജാഫർ ഡിസൈഡഡ് ടു റിസൈൻ ഇൻ ഫേവർ ഓഫ് മിർ കാസിം. എ പെൻഷൻ ഓഫ് ₹1,500 പെർ ആനം വാസ് ഫിക്സഡ് ഫോർ മിർ ജാഫർ. അത് കഴിഞ്ഞ് മിർ കാസിം ആയിരുന്നു ഏറ്റവും ഏബിളസ്റ്റ് നവാബ് ആഫ്റ്റർ അലിവർദി ഖാൻ. സോ ആഫ്റ്റർ അസ്യൂമിംഗ് പവർ മിർ കാസിം ഷിഫ്റ്റഡ് ദ ക്യാപിറ്റൽ ഫ്രം മുർഷിദാബാദ് ടു മുംഗർ ഇൻ ബീഹാർ. ആൻഡ് ദ മൂവ് വാസ് ടേക്കൺ ടു അലൗ സേഫ് ഡിസ്റ്റൻസ് ഫ്രം കമ്പനി അറ്റ് കൽക്കട്ട. കമ്പനിയുടെ കൽക്കട്ടയിലാണ് എല്ലാം ഉള്ളത്. സോ അവിടെ നിന്നും കുറച്ച് ഡിസ്റ്റൻസ് മാറ്റി മുംഗറിൽ വെച്ചു, ബീഹാറിലുള്ള മുങ്ങർ. ആൻഡ് ഹിസ് അതർ ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ബ്യൂറോക്രസി ഓഫ് വെൻ വിത്ത് ഓഫ് ഹിസ് ഓൺ ചോയ്സ് ആൻഡ് റീമോഡലിംഗ് ദ ആർമി. ആർമീനെ ഫുൾ റീമോഡൽ ചെയ്തു സ്കിൽ എഫിഷ്യൻസി അനുസരിച്ചിട്ട്. ഓക്കെ, ഇനി അടുത്ത വരുന്നതാണ് ബാറ്റിൽ ഓഫ് ബക്സർ. ബാറ്റിൽ ഓഫ് ബക്സർ 1764. സോ പ്രിലൂഡ് ടു ബാറ്റിൽ എന്ന് പറയുന്നത് നമ്മൾ കമ്പനി വിചാരിച്ചു മിർ കാസിം കമ്പനിയെ സപ്പോർട്ട് ചെയ്ത് നിൽക്കും, പക്ഷേ കമ്പനി വിചാരിച്ച പോലെ മിർ കാസിം നിന്നില്ല. രാം നാരായൺ ദ ഡെപ്യൂട്ടി ഗവർണർ ഓഫ് ബീഹാർ വാസ് നോട്ട് റെസ്പോണ്ടിങ് ടു റിപ്പീറ്റഡ് റിക്വസ്റ്റ് ബൈ ദ നവാബ് ടു സബ്മിറ്റ് അക്കൗണ്ട്സ് ഓഫ് റവന്യൂ ഓഫ് ബീഹാർ. ബീഹാറിലെ റവന്യൂ റെക്കോർഡ്സ് ഒക്കെ സബ്മിറ്റ് ചെയ്യണമെന്ന് അവിടുത്തെ നവാബ് പറയുകയും രാം നാരായൺ അവിടുത്തെ ഡെപ്യൂട്ടി ഗവർണർ കേൾക്കാതെ ഇരുന്നു. മിർ കാസിം ഇതിനെ ഇഷ്ടപ്പെടില്ല, ഇയാൾ ഇങ്ങനെ ചെയ്യുന്നത് വളരെയധികം ഇഷ്ടപ്പെടില്ല. ബട്ട് രാം നാരായണിനെ സപ്പോർട്ട് ചെയ്ത് ഇംഗ്ലീഷുകാരും ഉണ്ടായിരുന്നു. അപ്പോൾ മിസ്യൂസ് ഓഫ് കമ്പനീസ് ദസ്തക് ഓർ ട്രേഡ് പെർമിറ്റ് എന്ന് പറയുന്നത്, പിന്നെ മാത്രമല്ല കമ്പനിക്കാർ തന്നെ അവർ കൊടുത്ത ട്രേഡ് പെർമിറ്റ് ഉണ്ടല്ലോ ആ ട്രേഡ് പെർമിറ്റ് ബാക്കിയുള്ളവർക്ക് കൊടുക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ ചെയ്യുന്നത് നവാബും ഇംഗ്ലീഷും തമ്മിൽ വളരെയധികം പ്രശ്നങ്ങൾ ഉണ്ടായി. മിസ്യൂസ് ഓഫ് ദസ്താഖ് മീൻസ് ലോസ് ഓഫ് ടാക്സ് റവന്യൂ അല്ലേ. ദസ്താഖ് മിസ്യൂസ് ചെയ്യുന്ന വെച്ചാൽ ടാക്സ് റവന്യൂ കുറയാണ്. സോ അത് മാത്രമല്ല ലോക്കൽ മെർച്ചന്റിന് അൺഈക്വൽ കോമ്പറ്റീഷൻ ആയിരുന്നു കമ്പനി മെർച്ചന്റായിട്ട്. സോ ഇംപീരിയൽ ഫർമാൻ പ്രകാരം ഇംഗ്ലീഷ് കമ്പനി വിത്തൗട്ട് പേയിങ് എനി ട്രാൻസിറ്റ് ടൂസ് ഓർ ട്രോൾസ് വെച്ചിട്ട് ഇംഗ്ലീഷ് കമ്പനിക്ക് ഫർമാൻ വീടുകൂടി ഒക്കെ എന്തും ചെയ്യാമെന്നായി. മാത്രമല്ല അവർക്ക് കിട്ടിയ ദസ്താഖിന് ബാക്കിയുള്ള ഇന്ത്യൻ മെർച്ചന്റിന് കമ്മീഷന് വേണ്ടി വിൽക്കുകയും ചെയ്തു. ബിസൈസ് ദ യൂസ് കോവേഴ്സീവ് മെത്തേഡ്സ് ടു ഗെറ്റ് ഗുഡ്സ് അറ്റ് ചീപ്പർ, വളരെയധികം ചീപ്പർ റേറ്റ്സിൽ കിട്ടാനായിട്ട് കോവേഴ്സീവ് മെത്തേഡ് ചെയ്യുകയും ചെയ്തു. ഡ്യൂട്ടി ഫ്രീ ട്രേഡിന് എഗെയിൻസ്റ്റ് ആയിട്ടാണ് അവരെല്ലാം ചെയ്തത്. ഓക്കെ, മിർ കാസിം ഡിസൈഡഡ് ടു അബോളിഷ് ദ ഡ്യൂട്ടീസ് ഓൾ ടുഗദർ. മിർ കാസിം വെച്ച് എല്ലാ ഡ്യൂട്ടിയും അങ്ങ് അബോളിഷ് ചെയ്യാം, പക്ഷേ ബ്രിട്ടീഷ് ഇതിനെതിരെ പ്രൊട്ടസ്റ്റ് ചെയ്തു. ഓക്കെ, നവാബ് കമ്പനി പ്രശ്നങ്ങൾ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായി. അതാണ് 1763 വാറായത്.
ഇംഗ്ലീഷ് ഗെയിൻ സക്സസീവ് ടെറിട്ടറി വിക്ടറീസ് അറ്റ് എവിടെയാണ്? കട്ട്വ, മുർഷിദാബാദ്, ഗിരിയ, സൂട്ടി, മൂങ്ങാർ, ഇവിടെയൊക്കെ ഇംഗ്ലീഷിന് വിക്ടറി കിട്ടി. മിർകാസിം എവിടെ പോയി? അവാദിൽ ഓടിപ്പോയി. അവിടെ ചെന്നിട്ട് ഷുജാവുദ്ദൗളയും മുഗൾ എംപററും നവാബ് ഫവാദും എല്ലാവരും കൂടെ ചേർന്ന് ഒരു കോൺഫറൻസ് വെക്കുകയും ബംഗാൾ എങ്ങനെയെങ്കിലും തിരിച്ചെടുക്കാൻ നോക്കുന്നു. സോ കമ്പൈൻഡ് ആർമീസ് ഓഫ് മിർകാസിം, നവാബ് ഓഫ് അവാദ്, ഷാ ആലം ടു, ഇവ മൂന്ന് ആർമീസ് എല്ലാം, ഈ മൂന്ന് ആർമീസും കമ്പൈൻഡ് ആർമീസ് ആണ്. ഈ ആർമീസിനെ എല്ലാം കൂടെ ഇംഗ്ലീഷ് ഫോഴ്സസ് എന്ത് ചെയ്തു? ഡിഫീറ്റ് ചെയ്തു. ഓക്കെ, സോ അതായിരുന്നു വളരെയധികം ഡിസിസീവ് ആയ ഒരു എന്താണ് ബാറ്റിൽ. ബിക്കോസ് ഒക്ടോബർ 22, 1764 ആണ് ഒരു മൂന്ന് രാജാക്കന്മാരുടെ ആർമിയെ ഒരു ഇംഗ്ലീഷ് ഫോഴ്സ് തകർക്കുക എന്ന് പറയുന്നത്. സി, അതാണ് ശരിക്കും പറഞ്ഞാൽ ഇംഗ്ലീഷിനെ വളരെയധികം ഗ്രേറ്റ് പവർ ആക്കിയത്. ഓക്കെ, ആഫ്റ്റർ ദ ബാറ്റിൽ മിർ ജാഫർ, ഹു വാസ് മെയ്ഡ് നവാബ് ഇൻ 1763 വിത്ത് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഖാസിം ആൻഡ് കമ്പനി ബിക്കെയിം വളരെയധികം സ്ട്രെയിൻ ചെയ്തു. സോ അവർ എല്ലാ കാര്യങ്ങളും തിരിച്ചു കൊടുക്കാന്ന് വെച്ചു. മിഡ്നാപ്പൂർ, ബർദ്വാൻ, ചിറ്റഗാങ് ടു ഇംഗ്ലീഷിന് കൊടുക്കാന്ന് വിചാരിച്ചു. പിന്നെ എല്ലാം കൊടുത്തു. മിർ ജാഫറിന് ശേഷം നജീമുദ്ദൗളയാണെന്ന് എന്താ പറയുക, അത് കഴിഞ്ഞ് ട്രീറ്റി ഓഫ് അലഹബാദ്, അതായത് ഈ എന്താ പറയുക ബാറ്റിൽ ഓഫ് ബുക്സാന് ശേഷം എഴുതാണ് ട്രീറ്റ് ഓഫ് അലഹബാദ് 1765. അതിന് നവാബ് ഷുജാവുദ്ദൗള അത് അലഹബാദും കാരയും ഷാ അലാം ടുവിന് സറണ്ടർ ചെയ്തു. 50 ലക്ഷം രൂപ കമ്പനിക്ക് വാർ ഇൻഡെമിനിറ്റി ആയിട്ട് കൊടുത്തു. ബൽവന്ത് സിംഗ്, ജമീന്ദാർ ഓഫ് ബനാറസിലെ ഫുൾ പൊസഷനും കൊടുത്തു. ഷാ അലാം ടു അലഹബാദിൽ റിസൈഡ് ചെയ്തു. ഓക്കെ, അതിപ്പോൾ കമ്പനിയുടെ പ്രൊട്ടക്ഷനിൽ റിസൈഡ് ചെയ്തു. പിന്നെ ദിവാനി ഓഫ് ബംഗാൾ, ബീഹാർ, ഒറീസ, മൂന്ന് ഫർമാൻ കൊടുത്തു. ബംഗാൾ, ബീഹാർ, ഒറീസയിൽ ആനുവൽ പേയ്മെന്റ് 26 ലക്ഷം കൊടുത്ത് ഇംഗ്ലീഷ് ഈസ്റ്റിന്റെ കമ്പനിക്ക് എന്തും നടത്താം എന്നുള്ള രീതിയിൽ. പിന്നെ 53 ലക്ഷം രൂപ കൊടുത്തിട്ട് നിസാമത് ഫംഗ്ഷൻസ്, മിലിറ്ററി, ഡിഫൻസ്, പോലീസ് അഡ്മിനിസ്ട്രേഷൻ, ഇതെല്ലാം കമ്പനിക്ക് എഴുതി കൊടുത്തു. ഇതായിരുന്നു ഏറ്റവും വലിയ എന്താ പറയുക ചതി, അല്ലെങ്കിൽ ഏറ്റവും വലിയ ചീപ്പസ്റ്റ് എന്താ പറയുക ട്രീറ്റി എന്ന് പറയാം. ബിക്കോസ് വളരെ എല്ലാ കാര്യം, ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും ഇവരെ കൈ കിട്ടി കഴിഞ്ഞു. ക്ലൈവ് ഡിഡ് നോട്ട് വാണ്ട് ടു അനക്സ് അവാദ് ബിക്കോസ് ഇറ്റ് വുഡ് ഹാവ് പ്ലേസ് ദ കമ്പനി ആൻഡ് ആപ്ലിക്കേഷൻ ടു പ്രൊട്ടക്ട് എക്സ്റ്റെൻസീവ് ലാൻഡ് ഫ്രം ഇന്ത്യ ഫ്രം അഫ്ഗാൻ ആൻഡ് മറാത്ത. അപ്പോൾ ക്ലൈവിന് ഈ അവാദിൻ്റെ ആവശ്യമില്ല, ബിക്കോസ് ഓൾറെഡി ഒരുപാട് ഏരിയാസ് അവർക്ക് കവർ ചെയ്യുന്നുണ്ട്. സോ അത് പ്രൊട്ടക്ട് ചെയ്യണം. സോ ഇത് അവാദും കൂടെ വരുവാണെങ്കിൽ അഫ്ഗാൻ തൊട്ട് മറാത്ത വരെയുള്ള എക്സ്റ്റെൻസീവ് ലാൻഡ് ഫ്രോണ്ടിയർ ഇവർ നോക്കേണ്ടി വരും. സോ അതുകൊണ്ട് ഓക്കെ, സോ ബാക്കി പിന്നെ എടുക്കാം.